Yeah, good afternoon, Dor. Good afternoon, ma'am. Good afternoon. Okay, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ എവിടെയായിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്? അശ്വിനി. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലേ? അതുവരെ ക്ലിയർ അല്ലേ? നമ്മൾ ഇന്നത്തെ ഓക്കെ. നെക്സ്റ്റ് എന്താണ്? സ്പില്ലിൽ ലബോറട്ടറി ഏരിയ, മൈക്രോബിയൽ കൾച്ചർ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സ്പില്ലിൻ ലബോറട്ടറി ഏരിയ, മൈക്രോബിയൽ കൾച്ചേഴ്സ്. എന്താ മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാല്? എന്താണ് അറിയോ പ്രതീഷ്? മൈക്രോ ഓർഗാനിസമൊക്കെയുള്ള അതെ. എന്താണ് മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലബോറട്ടറിയിൽ വെച്ചിട്ട് സൂക്ഷ്മജീവികളെ അല്ലെ മൾട്ടിപ്പിൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്ന് പറയണത് അല്ലേ? പിന്നെ മൾട്ടിപ്പിൾ ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു പ്രോസസ് ആണ്. ആ സമയത്ത് ലീക്കേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മൈക്രോ ഓർഗാനിസത്തിന്റെ ഒക്കെ, റൈറ്റ്? അപ്പൊ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുത്തിരിക്കേണ്ടത്? കൻ യു റീഡ് ഇറ്റ്? Use PPE, lab coat, chemical resistant gloves, safety glasses and mask. Notify all person in immediate area and vacate area. അതെ, അതായത് ഒരു ലബോറട്ടറിയിൽ വെച്ചിട്ട് സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ മെത്തേഡാണ് എന്തെന്ന് മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിന്റെ ഇടയിൽ നമുക്കിത് ലീക്കേജ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ലീക്കേജിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച്, ഓക്കെ, ലീക്കേജിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ലെവൽ 1, ലെവൽ 2 എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോ സിറ്റുവേഷനെയും ഒരേ രീതിയിലല്ല നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇന്റൻസിറ്റി അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പക്ഷെ ഇവിടെ നമ്മൾ കോമൺ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്, കോമൺ ആയിട്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏത് രീതിയിലായാലും എങ്ങനെയാണ് നമ്മൾ ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ലീക്കേജ് ഉണ്ടായാൽ ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? പി പി ഇ. വാട്ട് ഇസ് പി പി ഇ? എന്തൊക്കെയാണ് ആ സമയത്ത് യൂസ് ചെയ്യേണ്ട പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ്. ആവാം കെമിക്കൽ റെസിസ്റ്റന്റ് ആൻഡ് ഗ്ലൗസ് ആൻഡ് സേഫ്റ്റി ഗ്ലാസസ്, ഗോഗിൾസ് ആവാം, ദെൻ ഫേസ് ഷീൽഡ്, ഇയർ പ്ലഗ്സ് ഉണ്ട്, ദെൻ റെസ്പിറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പി പി ഇയിൽ വരുന്നത്. ഗോട്ട് ഇറ്റ്? ഓക്കെ, പിന്നെന്താ പറയുന്നേ? നെക്സ്റ്റ് എന്താ പറയുന്നത്? കവർ ദ സ്പിൽ വിത്ത് അബ്സോർബന്റ് മെറ്റീരിയൽ ഡ്രെഞ്ച്ഡ് ഇൻ റൈറ്റ് ഡിസ്ഇൻഫെക്റ്റന്റ്. എന്താ ചെയ്യണ്ടേ? ശരിയായ അണുനാശിനിയിൽ അല്ലെ, ശരിയായ അണുനാശിനിയിൽ മുക്കിയിട്ടായിരിക്കണം ആ മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ആ കവർ ദ സ്പിൽ, സ്പില്ലിനെ കവർ ചെയ്യണം. ഓക്കെ, ശരിയായ അണുനാശിനിയിൽ മുക്കിയിട്ട് അബ്സോർബൻ ചെയ്ത മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ആ സ്പില്ലിന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? റൈറ്റ് ആയിട്ടുള്ള ഡിസ്ഇൻഫെക്റ്റന്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേതാണ് ഇതിൽ പറയുന്നത്? സോറി, ഓക്കെ, കണ്ടിന്യൂ അശ്വിനി. ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് എ കോൺസെൻട്രേഷൻ ഓഫ് 1% അവൈലബിൾ ക്ലോറിൻ ആൻഡ് 80% ഓഫ് എത്തനോൾ. 80% എത്തനോളും 1% എന്താണ്? 1% ക്ലോറിൻ. ഓക്കെ, ഇത് മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ചെയ്ത സൊല്യൂഷൻ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ അല്ലേ അത്? പ്രതീഷ്?
ഓക്കേ ആണ് മാം. ഓക്കേ ക്ലിയർ അല്ലേ? ദെൻ യെസ് ലീവ് 10 to 30 മിനിറ്റ്സ് ആഫ്റ്റർ പോറിംഗ് ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ അറൌണ്ട് ദ സ്പിൽ ആൻഡ് റബ് ദ നിയർ ബൈ ഏരിയ യൂസിംഗ് ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ. എത്ര മിനിറ്റ്സ് ആണ് ലീവ് ചെയ്യേണ്ടത്? 10 to 30 മിനിറ്റ്സ്. ഓക്കേ. ദെൻ റബ് ദ നിയർ ബൈ ഏരിയ യൂസിംഗ് ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻസ്. ഈ അണുനാശിനി യൂസ് ചെയ്ത് ആ ഏരിയ മാത്രമല്ല അടുത്തുള്ള ഏരിയാസും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ക്ലീൻ ദ സ്പില്ലേജ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ആൻഡ് ഷിഫ്റ്റ് ഓൾ പൊല്യൂട്ടഡ് മെറ്റീരിയൽ ടു ആൻ അപ്രോപ്രിയേറ്റ് വേസ്റ്റ് കണ്ടെയ്നർ. എല്ലാ പൊല്യൂട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? എങ്ങോട്ടാ മാറ്റേണ്ടത്? എങ്ങോട്ടാ ഡിസ്പോസ് ചെയ്യേണ്ടത്? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേസ്റ്റ് കണ്ടെയ്നറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അവിടെ പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് നടന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ്? ഇഫ് ദ സ്പില്ലേജ് ഈസ് ഹ്യൂജ് ഓർ ഇൻക്ലൂഡ് എക്സ്ട്രീംലി ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസം, ക്യാബിനറ്റ് മേ നീഡ് ടു ബി ഡീകണ്ടാമിനേറ്റഡ് വിത്ത് ഫോർമാലിറ്റിഹൈഡ് ഗ്യാസ് ബൈ ക്വാളിഫൈഡ് സ്റ്റാഫ് ബിഫോർ ഫർദർ യൂസ്. ഓക്കെ, എന്താ പറയുന്നേ? എങ്ങനെയുള്ള സ്പില്ലേജ് ആണ്, ലീക്കേജ് നടന്നിട്ടുള്ളത്, നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ? അല്ലേ? ദെൻ എങ്ങനെയാണ് അണുമുക്തമാക്കേണ്ടത്? എന്ത് യൂസ് ചെയ്യണമെന്നാ പറയുന്നത് ഇതില്? എന്താണ് അശ്വിനി? ഫോർമാൽഡിഹൈഡ്. ഓക്കെ, അതിന്റെ ഫോർമുലയാണ് CH2O. ഓക്കേ. ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ച് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് അവിടെ ഫർദർ യൂസിന് മുമ്പ്, തുടർന്ന് ലാബ് യൂസ് ചെയ്യുന്നതിന് മുൻപ് അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഓക്കെ അല്ലേ? അതിന്റെ ഫോർമുലയാണ് CH2O. നമുക്ക് ഇതിനൊരു ഒരു എക്സാമ്പിൾ ഏതാണ് ഇതിന് പറയാൻ പറ്റുന്നത്? ഈ മൈക്രോ ഓർഗാനിസം ലീക്കേജിന് നമ്മളൊക്കെ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം എന്തായിരുന്നു? കോവിഡ് അല്ലേ? അല്ലേ? ഇപ്പോഴും അതിന്റെ എന്താണ് സ്റ്റില്ല് നമ്മുടെ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പാൻഡമിക് ആയിട്ട് തന്നെ അല്ലേ? ഇത്രയും മനസ്സിലായോ? അപ്പൊ CH2O, അതായത് സ്പില്ലേജിൽ ഹ്യൂജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ഇൻഫെക്ഷസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? ഏത് സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഏത് ഗ്യാസ് ആണ്? ഫോർമാൽഡിഹൈഡ്. ഓക്കെ. ഓക്കെ, അപ്പൊ ഈ CH2O നമ്മൾ വേറെ കുറച്ച് യൂസിന് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഏതിനൊക്കെയാണ്? ഇതൊരു കളർലെസ് ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ഓക്കെ, കളർലെസ് ആണ്, ഒരു ഹൈലി ടോക്സിക് ആണിത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് എന്തിനൊക്കെയാണ്? ഫെർട്ടിലൈസർ, പേപ്പർ, പ്ലൈവുഡ്. ഓക്കെ, ഇതിന്റെ പ്രൊഡക്ഷനിലൊക്കെ ഈ CH2O യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനൊക്കെയാണ്? ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിന്, സച്ച് ആസ് ആന്റിസെപ്റ്റിക്കിന്, മെഡിസിൻസ്, കോസ്മെറ്റിക് എലമെന്റ് ആയിട്ടൊക്കെ ഈ CH2O യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ എന്താ ഇതിൽ പറയുന്നത്? സ്പില്ലൻ ലബോറട്ടറി ഏരിയ, മൈക്രോബിയൽ കൾച്ചേഴ്സ്, മൈക്രോ ഓർഗാനിസിന്റെ ലീക്കേജ് ഉണ്ടായി എന്താ പ്രിക്കോഷൻസ് എടുക്കേണ്ടത്? അതെങ്ങനെയാ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? അശ്വിനി പറയാ. അശ്വിനി, യൂസ് പിപി. ആ, നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇമ്മീഡിയറ്റ് ഏരിയ, വെക്കേറ്റ് ഏരിയ. ഏരിയ എന്ത് ചെയ്യണം? വെക്കേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ആ പോയിന്റ് പറയേണ്ടത്. വെക്കേറ്റ് ദ ഏരിയ. ഓക്കെ, ദെൻ കവർ ദ സ്പിൽ വിത്ത് അബ്സോർബൻ മെറ്റീരിയൽ, ഫ്രണ്ട് വിൽ റൈറ്റ് ഡിസ്ഇൻഫെക്റ്റന്റ്. ആ, ഓക്കെ, ശരിയായ അണുനാശിന് മുക്കിയ അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ആ ഏരിയ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ അതേതാ സൊല്യൂഷൻ? ഹൈപ്പർക്ലോറൈഡ് സൊല്യൂഷൻ, കോൺസെൻട്രേഷൻ ഓഫ്
1% of chlorine and 8% of ethanol. Then next എന്താണ്? നമ്മൾ എത്ര ടൈം വെയിറ്റ് ചെയ്യണം അവിടെ? 10 to 30 minutes. Okay, 10 to 30 minutes. Then പിന്നെന്താ പറയുന്നേ? Clean the spillage and disinfectant solutions and shift all the polluted material to an appropriate waste container. പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് അവിടെ നടന്നിട്ടുണ്ടായിരിക്കണം അല്ലേ? പൊല്യൂട്ടഡ് ആയ എല്ലാ മെറ്റീരിയൽസും വേസ്റ്റ് കണ്ടെയ്നറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കേ, ദെൻ ലാസ്റ്റ് എന്താണ്? ദി സ്പില്ലേജ് ഈസ് ഹ്യൂജ് ഓർ ഇൻക്ലൂഡ്സ് ആൻ എക്സ്ട്രീംലി ഇൻഫെക്ഷസ് മൈക്രോ ഓർഗാനിസം ക്യാപ്ചർ മേ ബി ലീഡ് ടു ഡീകണ്ടാമിനേറ്റഡ് വിത്ത് ഫോർമാൽഡിഹൈഡ് ഗ്യാസ്. അതെ, എക്സ്ട്രീംലി ഇൻഫെക്ഷസ് മൈക്രോ ഓർഗാനിസം ആണെങ്കിൽ എന്ത് ചെയ്യണം? എന്താ യൂസ് ചെയ്യേണ്ടത്? എന്ത് യൂസ് ചെയ്താണ് ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടത്? ഫോർമാൽഡിഹൈഡ് ഗ്യാസ്. അതിന്റെ ഫോർമുല എന്താണ്? CH2O. CH2O വേറെ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്? ഫെർട്ടിലൈസർ. ഓക്കെ, ഫെർട്ടിലൈസർ, പ്ലൈവുഡ് മേക്കിംഗ്, പിന്നെ എന്തായിരുന്നു, കോസ്മെറ്റിക്സിലൊക്കെ ഒരു എലമെന്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്ര ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോയിന്റ് എന്താണ്? എന്താണ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ പറയുന്നത്? ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മെയിൻലി മെയിൻലി ടു കാറ്റഗറീസിലാണ് വരുന്നത്. ഏതൊക്കെയാണ്? സോളിഡ് വേസ്റ്റും ഉണ്ട്, അതിൽ ലിക്വിഡ് വേസ്റ്റും ഉണ്ട്. ഗോട്ടി? ഏതിലൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മെയിൻലി ടു കാറ്റഗറീസിലാണ് വരുന്നത്? സോളിഡ് വേസ്റ്റ് ഉണ്ട്, അതിൽ ലിക്വിഡ് വേസ്റ്റും ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാവാം ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്? ഇപ്പോ അൺയൂസ് ചെയ്യാത്ത മെഡിസിൻസ് ആവാം അല്ലേ, അല്ലെങ്കിൽ എന്തൊക്കെയാവാം എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടായിരിക്കാം അതിൽ അല്ലേ? അപ്പൊ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിലാണ് അത് ഡേഞ്ചർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റിൽ വരുന്നത്? അശ്വിനി, സോളിഡ് വേസ്റ്റ് ഉണ്ട്, നമ്മൾ അൺയൂസ് ചെയ്യാത്ത മെഡിസിൻസ് ആവാം, അല്ലെങ്കിൽ എന്താവാം എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആവാം. ഓക്കെ, ഇതൊക്കെ ഏതിലാ വരുന്നത്? ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റിലാണ് വരുന്നത്. അപ്പൊ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിലാണ് അത് ഡേഞ്ചർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ അല്ലേ? ബയോമെഡിക്കൽ വേസ്റ്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കളക്ഷനും അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ്? പകർച്ചവ്യാധികൾ പടരുന്നത് തടയുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കളക്ഷനും ട്രീറ്റ്മെന്റും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കാം? എന്തൊക്കെയായിരിക്കാം പ്രതീഷ്? ലൈക്ക് മെഡിസിൻസ് ആർക്കും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട്സ് ലൈക്ക് എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് കൂടുമല്ലോ. അതെ, പബ്ലിക് ഹെൽത്തിനെ ബാധിക്കും അല്ലേ? ഓക്കെ, നമ്മുടെ പകർച്ചവ്യാധികളൊക്കെ പിടിപെടാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ. ഓക്കെ, കൂടാതെ എന്തൊക്കെ ഉണ്ടാവും? ബയോവേസ്റ്റിൽ എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് കൂടാതെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസും ഉണ്ടായിരിക്കാം അല്ലേ? അതിനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ റീഡ് ചെയ്തോളൂ എന്തൊക്കെയാണ് പറയുന്നത്. യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആസ് യൂഷ്വൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. എന്തൊക്കെയാണ് PPE? എന്താണ് അശ്വിനി, പ്ലീസ് റീഡ് ഇറ്റ്. Suitable PPE like gloves, goggles and respirators before going to the spill to prevent contact of the dangerous substance. എന്ന് പറയുന്നേ, പേഴ്സണൽ ഷുഡ് യൂസ് സ്യൂട്ടബിൾ PPE like gloves, goggles and respirators before going to the spill to prevent contact with the dangerous substance. Okay. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ആയിട്ട്, ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണത്? ഗ്ലൗസ്, ഗോഗിൾസ്, റെസ്പിറേറ്റേഴ്സ്. ഓക്കെ,
ഫേസ് ഷീൽഡ് ഓക്കെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്? കണ്ടെയ്ൻ ദി സ്മെൽ. ഓക്കെ ഓക്കെ. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് സച്ച് ആസ് ഫിൽ കിറ്റ്സ് ടു കണ്ടെയ്ൻ ദി സ്മെൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. പുട്ട് ദി മെറ്റീരിയൽസ് ഇൻ ദി ലേബൽഡ് ഹസാർഡ് ബാഗ് ഓഫ് കണ്ടെയ്നർ. ഓക്കെ ഇതിൽ എന്താ പറയുന്നത്? ഫിൽ കിറ്റ്സ് യൂസ് ചെയ്യുക അബ്സോർബർ മെറ്റീരിയൽസ് ഉള്ള, അതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്യാനായിട്ട്. അതെ അതെ. പിന്നെ ഇത് എവിടെ ഡിസ്കാർഡ് ചെയ്യണം? ആ മെറ്റീരിയൽസ് ഒക്കെ എവിടെ ഡിസ്കാർഡ് ചെയ്യണം? ഹസാർഡ് ബാഗ് കണ്ടെയ്നറിൽ. ആ ലേബൽഡ് ചെയ്തിട്ടുള്ള ഹസാർഡ് ബാഗ്സിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിലായിരിക്കണം ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ ദെൻ നെക്സ്റ്റ് എന്താണ്? ക്ലീൻ അപ്പ് ദ സ്പിൽ. ഓക്കെ എന്താണ് ക്ലീൻ അപ്പ് ദ സ്പിൽ? Abide by the manufacturer's directives for the correct use of absorbent materials to clean up the spill. Be cautious not to spread the pharmaceuticals during the cleanup. എന്താ അതില് പറയുന്നേ? മാനുഫാക്ചറേഴ്സിന്റെ ഡയറക്റ്റീവ് അനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള അബ്സോർബർ മെറ്റീരിയൽസ് സ്പില്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം. സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ. പിന്നെ മാനുഫാക്ചറേഴ്സിന്റെ നിർദ്ദേശങ്ങളും നമ്മൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ ദെൻ ലാസ്റ്റ് നെക്സ്റ്റ് എന്താണ്? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ഓൾ മെറ്റീരിയൽസ് ദാറ്റ് കം ഇൻ ടു കോൺടാക്ട് വിത്ത് ദ ഫാർമസ്യൂട്ടിക്കൽ ഷുഡ് ബി ഡിസ്കാർഡ് ആസ് ഹാസിഡസ് വേസ്റ്റ് ഇൻ ലേബിൾഡ് ബാഗ്സ് ഓർ കണ്ടെയ്നേഴ്സ്. ഫോളോ ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് ഹാസിഡസ് വേസ്റ്റ്. ഓക്കെ എന്താ പറയുന്നേ? നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതായിരുന്നു. എന്തായിരുന്നു? എങ്ങനെയായിരിക്കണം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്? കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ പാലിച്ചിരിക്കണം വൈൽ ഡിസ്പോസിംഗ് അല്ലേ. ലാസ്റ്റ് എന്താണ്? റിപ്പോർട്ട് ദ സ്പിൽ. എന്താ അതിൽ പറയുന്നേ? ഡോക്യുമെന്റേഷൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിരിക്കണം സ്പിൽ ഉണ്ടായ സമയത്ത്. ഓക്കേ അല്ല പിത്രേ. യെസ് മാം. ഓക്കേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. എന്താണ് നെക്സ്റ്റ്? ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കേ എന്തിനാണ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് ട്രെയിനിങ് കൊടുക്കുന്നത്? എന്താണ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ്? അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു റിസ്ക് ഉണ്ടായാൽ അതിന്റെ ഇന്റൻസിറ്റി കുറക്കുന്നതിന് അല്ലേ, കുറക്കുന്നതിനും അതുകൂടാതെ ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ് എങ്ങനെ സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ അല്ലെങ്കിൽ എങ്ങനെയാണ് സ്പിൽ കിറ്റ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യുന്നതിന് വേണ്ടിയാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലേ. Okay, there are some important aspects of training and education for spillage waste management in hospitals. And again, identification of spillage waste. Proper training should be given to the health workers to identify various types of spillage waste and the related risk and danger. എന്താണ് അതിൽ പറയുന്നത്? ഹെൽത്ത് വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ, ഏത് ടൈപ്സ് ഓഫ് സ്പില്ലേജസ് ആണ് ഉള്ളത് അല്ലേ, അതിനെ കുറിച്ചൊക്കെ ഒരു നോളജ് അവർക്ക് ഉണ്ടായിരിക്കണം അല്ലേ, എന്നാലല്ലേ അത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സിന് അതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ അതുമായി ബന്ധപ്പെട്ട റിസ്ക് എന്തൊക്കെ ആയിരിക്കാം, ഓക്കെ അത് ലീക്കേജ് സമയത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു നോളജ് ഹെൽത്ത് വർക്കേഴ്സിന് ഉണ്ടായിരിക്കണം. ഓക്കെ ഗോട്ട് ഇറ്റ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ദെൻ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്താണ്? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്.
പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൻ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ദ കൺസിസ്റ്റ് ഓഫ് യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കണ്ടെയ്ൻമെന്റ് ഓഫ് ദ സ്പിൽ ആൻഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ദ വേസ്റ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തോട്ടെ. ഞാൻ എന്താണ് പറയുന്നത്, പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ദിസ് കൺസിസ്റ്റ് ഓഫ് ദ യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കണ്ടെയ്ൻമെന്റ് ഓഫ് ദ സ്പിൽ ആൻഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ദ വേസ്റ്റ്. എന്തിനെ കുറിച്ചൊക്കെ നോളജ് ഉണ്ടായിരിക്കണം, എന്തിനെ കുറിച്ചൊക്കെ ട്രെയിൻ കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് ഈച്ച് ടൈപ്പ് ആ എല്ലാ എല്ലാ സ്പില്ലേജ് വേസ്റ്റും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ആ പ്രൊസീജിയറിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട്. ദെൻ പിന്നെന്താണ്, അതിലെന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ഓക്കെ, പി പി ഇ നമ്മൾ പഠിച്ചില്ലേ. പിന്നെ വേസ്റ്റ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസൽ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് പോയിന്റ്? റെസ്പോൺസ് പ്ലാൻ. ആ ഓക്കെ ഓക്കെ ഓക്കെ, പ്ലീസ് റീഡ് ഇറ്റ്. ശ്വനി, റെസ്പോൺസ് പ്ലാൻ. ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ എ റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ് ഫോർ സ്പില്ലേജ് ഇൻസിഡൻറ്റ്സ്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഷുഡ് ബി ഗിവൻ ട്രെയിനിങ് ഇൻ ദ സ്റ്റെപ്പ് ഓഫ് ദി റെസ്പോൺസ് പ്ലാൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ഹൂ ടു കോൺടാക്ട്, ഹൗ ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് ഹൗ ടു ക്ലിയർ ആൻഡ് ഡിസ്കാർഡ് ദ വേസ്റ്റ്. ഓക്കെ, ഹെൽത്ത് കെയർ വർക്കേഴ്സിന്, ഓക്കെ, ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ എ റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ് ഫോർ സ്പില്ലേജ് ഇൻസിഡൻറ്റ്സ്. ഓക്കെ, സ്പില്ലേജ് ഇൻസിഡൻറ്റ്സ് ഉണ്ടായാലും ഹോസ്പിറ്റലിൽ മസ്റ്റ് ആയിട്ടൊരു റെസ്പോൺസ് പ്ലാൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എന്തിനൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം ഹെൽത്ത് കെയർ വർക്കേഴ്സിന്? How to contact and how to contain. ആര് നമ്മൾ വിളിക്കണം അല്ലെ ആ സമയത്ത്, ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ദെൻ ഹൗ ടു കണ്ടെയ്ൻ ദ സ്പിൽ, ദെൻ ഹൗ ടു ക്ലിയർ ആൻഡ് ഡിസ്കാർഡ് ദ വേസ്റ്റ്. എങ്ങനെ അത് ക്ലിയർ ചെയ്യണം, ദെൻ ഡിസ്കാർഡ് വേസ്റ്റ് എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണതിനെ കുറിച്ചൊക്കെ ഒരു നോളജ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, കമ്മ്യൂണിക്കേഷൻ. Communication is necessary for successful spillage waste management. Proper training should be given to health workers to communicate effectively with each other and with other departments like environmental services to make sure that spillage waste is properly handled and discarded. എന്താ പറയുന്നത് ഇതില്? Okay. എന്താണ് proper ആയിട്ടുള്ള communication? എന്താ കമ്മ്യൂണിക്കേഷൻ മീൻ ചെയ്യുന്നേ? ഓക്കെ, പബ്ലിക്കിന്റെയും അല്ലെങ്കിൽ ഹെൽത്തിനേക്ക് സേഫ്റ്റിക്കും അല്ലെങ്കിൽ എൻവയോൺമെന്റിന്റെ സേഫ്റ്റിക്കും കാരണമായേക്കാവുന്ന ഒരു സീരിയസ് ഇൻസിഡന്റ് ആണ് അല്ലേ കെമിക്കൽ സ്പിൽ എന്ന് പറയുന്നത് അല്ലേ? ആ അതെ. അപ്പൊ ഹെൽത്ത് വർക്കേഴ്സ് എങ്ങനെ നല്ല രീതിയിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ സ്വന്തം ടീമിനെ ആവാം അല്ലെങ്കിൽ അതോറിറ്റീസിനെ ആവാം അല്ലെങ്കിൽ മീഡിയാസിനെ ആയാലും എല്ലാം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഹെൽത്ത് വർക്കേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും ആരുമായിട്ടൊക്കെ, അതോറിറ്റീസുമായിട്ടും സ്വന്തം ടീമുമായിട്ടും അല്ലെ, ഹെൽത്ത് വർക്കേഴ്സ് ടീമുണ്ട് ആ ടീമിലും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമല്ലേ സ്പില്ല് തടയുന്നതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കാനും അല്ലെങ്കിൽ ആ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ഒക്കെ റെഡി ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ആ റിസ്ക് മിനിമൈസ് ചെയ്യാനും അതിലൂടെ ആ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. അതിന് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഓക്കെ ആണോ? അതെ. എന്തായിരുന്നു നമ്മൾ ഇവിടെ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ.
നെക്സ്റ്റ് വൺ എന്താണ്? റെക്കോർഡ് കീപ്പിംഗ്. ഇനഫ് ട്രെയിനിങ് ഗിവൺ ടു ഹെൽപ്പ് വർക്കേഴ്സ് ഇൻ റെക്കോർഡ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് ഫോർ സ്പില്ലേജ് വേസ്റ്റ്. ദിസ് കൺസിസ്റ്റ് ഓഫ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ സ്പിൽ, ദ കൈൻഡ് ഓഫ് വേസ്റ്റ്, ദ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് യൂസ്ഡ് ആൻഡ് എനി ഫോളോ അപ്പ് ആക്ഷൻസ് ടേക്കൺ. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് വർക്കേഴ്സ് റെക്കോർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതിലെന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ്? The spill kind of waste handling and disposal procedures. Documentation of the spill. Okay, then kind of waste. എത്തരത്തിലുള്ള വേസ്റ്റ് ആണെന്ന് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ പിന്നെന്താണ്? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് യൂസ്ഡ്, ഉപയോഗിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സും ആ ഡിസ്പോസ് ചെയ്യാനായിട്ട് പ്രൊസീജിയേഴ്സും എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാണ് അതിൽ ഉണ്ടായിരിക്കേണ്ടത്, എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ ഏതൊക്കെയാണ്? The consist of documentation of the spill, then kind of waste, the handling and disposal procedures used and any follow up action taken. Okay ano? Adhe. Then next endana? Pradesh. Ongoing education. Edda ongoing education nu parayanale. ഓൺഗോയിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് ചെയ്തിരിക്കണം അല്ലേ? സതീഷ്? യെസ് മാം, വായിക്കാനോ? സോറി, വായിക്കാനാണോ പറഞ്ഞേ? ആ അതെ അതെ. Okay, spillage waste management training should be continuous and modernized to reflect changes in procedures, regulation and best practices. Enda parayne training koduthirikkanam like continuous aayittu. Pinna pinna pudhi maatchagalum ulpeduthittundayirikkanam alle. Procedures aayalum regulations aayalum nammal maatchangal adile add cheythu ponam. എഫക്റ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വിൽ മിനിമൈസ് ദ റിസ്ക് ആൻഡ് ഹാസാർഡ്സ് റിലേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് മേക്ക് ഷുവർ ദ സേഫ്റ്റി ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് പേഷ്യന്റ് ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, ഈ ട്രെയിനിങ്ങിലൂടെ അവർക്ക് റിസ്ക് മിനിമൈസ് ചെയ്യാൻ കഴിയും അല്ലേ? അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കൊക്കെ സേഫ്റ്റി ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഗോട്ട് ഇറ്റ്? ഇപ്പൊ എന്തായിരുന്നു നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്, എന്തിനെ പറ്റിയായിരുന്നു? ട്രെയിനിങ് എഡ്യൂക്കേഷൻ ഫോർ സ്കിൽ ബേസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ആ, ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചായിരുന്നു അല്ലേ? എന്തൊക്കെയാണ് ഒരു ട്രെയിനിങ്ങിലൂടെ ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫ് നേടുന്നത്? എന്തൊക്കെയാണ് identification of spillage waste? എന്താണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ് പറയുന്നത്? എന്താണ് പ്രോപ്പർ ട്രെയിനിങ് നൽകിയാൽ ഹെൽത്ത് വർക്കേഴ്സ് ക്യാൻ ഐഡന്റിഫൈ വേരിയസ് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആൻഡ് അതിന്റെ റിലേറ്റഡ് റിസ്ക്. നമ്മൾ പറഞ്ഞല്ലേ ഹോസ്പിറ്റൽസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ്, ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ്, മെർക്കുറി, ഷാർപ്പ് കെമിക്കൽ, റേഡിയോ ആക്റ്റീവ് സ്പിൽ, കെമിക്കൽ. ആ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജസ് ഉണ്ട് അല്ലേ? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ് അവർക്ക് തിരിച്ചറിയാൻ കഴിയണം അല്ലേ? ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം.
ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നതിൽ? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. ആ എന്താണ് അതിൽ പറയുന്നത്? Like workers should be trained in order to handle and disposal of each type of village waste. പിന്നെ that consists use of protective personal protective equipment. പിന്നെ അത് കണ്ടെയ്ൻ ചെയ്യുന്നത് എങ്ങനെ, സ്പിൽ കണ്ടെയ്ൻ ചെയ്യണം, പിന്നെ പ്രോപ്പർ ഡിസ്പോസൽ ഹാൻഡിൽ ചെയ്യണം ആ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എങ്ങനെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ, പ്രൊസീജിയേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഹെൽപ്പ് വർക്കേഴ്സിന് അതിനുള്ള ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ പിന്നെന്താണ്? റെസ്പോൺസ് പ്ലാൻ. അശ്വിനി എന്താണ് റെസ്പോൺസ് പ്ലാൻ? റെസ്പോൺസ് പ്ലാനിൽ പറയുന്നത് അതായത് സ്പില്ലേജ് ഉണ്ടാകുന്ന സമയത്ത് ആരെ കോണ്ടാക്ട് ചെയ്യണം, ആ സ്പില് എങ്ങനെ കണ്ടെയ്ൻ ചെയ്യണം, അതെങ്ങനെ ക്ലിയർ ചെയ്യണം, വേസ്റ്റ് എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം എന്നൊക്കെ. എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു റെസ്പോൺസ് പ്ലാൻ ആർക്കുണ്ടായിരിക്കണം? ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്. അതെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ? പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടായിരിക്കണം ഹെൽത്ത് കെയർ വർക്കേഴ്സിന്, അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് സ്പില്ലേജ് ഉണ്ടാവുന്ന സമയത്ത് സ്പില്ലേജ് വേസ്റ്റ് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാനും ഡിസ്കാർഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് പ്രോപ്പർ ട്രെയിനിങ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അവരെ സ്വന്തം ടീമിലായാലും അതോറിറ്റീസിനേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം പ്രോപ്പർ ആയിട്ട്. ഓക്കെ, ഓക്കെ. പിന്നെന്തായിരുന്നു നെക്സ്റ്റ്? എന്തായിരുന്നു റെക്കോർഡ് കീപ്പിംഗ്? റെക്കോർഡ് കീപ്പിംഗ്, എന്തൊക്കെ റെക്കോർഡാണ് കീപ്പ് ചെയ്യേണ്ടത്? സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചുള്ള റെക്കോർഡ്സ്, അതുപോലെ ഏത് തരത്തിലുള്ള വേസ്റ്റ് ആണുള്ളതും അതിന്റെ ഹാൻഡ്ലിംഗ് ഡിസ്പോസൽസും പിന്നെ ഫോളോ അപ്പ് ആക്ഷൻസും എടുത്തിട്ടുള്ള. എടുത്തിട്ടുള്ള ഫോളോ അപ്പ് ആക്ഷൻസിനെ കുറിച്ചും നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് എടുത്ത പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ ഒരു റെക്കോർഡ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുള്ള ട്രെയിനിങ് ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം? ഹെൽത്ത് കെയർ വർക്കേഴ്സും. ഓക്കെ, ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ലഭിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. ഓൺഗോയിങ് എഡ്യൂക്കേഷൻസ് എന്താണ് അതിൽ പറയുന്നത്? സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് കിട്ടിയിരിക്കണം, അതേപോലെ തന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം, അതിന്റെ റെഗുലേഷൻസ് ഏതൊക്കെയാണ്, ബെസ്റ്റ് പ്രാക്ടീസസ് ഒക്കെ ചെയ്യണം. ഓക്കെ ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ, പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഓക്കെ മാം. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ടോപ്പിക് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ഡിസ്കസ് ചെയ്ത ടോപ്പിക് എല്ലാം ഓക്കെ ആണോ? ഒരു പുതിയ ടോപ്പിക് ആണ് നെക്സ്റ്റ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ എന്ത് ഇതിൽ പറയുന്നത്? ഓക്കെ, എന്താണ് പറയുന്നത്? ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഒരു ചട്ടക്കൂടിന്റെ ബേസിലാണ് പ്രവർത്തിക്കുന്നത്, ഒരു ഫ്രെയിംവർക്കിന്റെ ബേസിലാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. കുറച്ച് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അല്ലേ. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ ഈസ് ബേസ്ഡ് ഓൺ എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിച്ച് എയിംസ് എൻഷുറിംഗ് ഇൻ കംപ്ലയൻസ് വിത്ത് എൻവയോൺമെന്റൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഡയറക്റ്റീവ്. ഓക്കെ, എന്താ പറയുന്നതിൽ? പരിസ്ഥിതിക്കും അല്ലെങ്കിൽ പൊതു പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാനായിട്ട് ലക്ഷ്യമിടുന്ന ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. ഈ ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ പരിസ്ഥിതിക്കും എൻവയോൺമെന്റ് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഹെൽത്തുമായിട്ട്
ഹെൽത്തുമായി ബന്ധപ്പെട്ട് കുറെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം ഇവര്. ഓക്കെ, അങ്ങനൊരു ഫ്രെയിം വർക്കിന്റെ ബേസിലാണ് ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഏതാണ് ഇതിൽ പറയുന്നത്? ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻ. എന്താണ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്? എന്തിന്റെ നിയന്ത്രണത്തിന് അതി? ഓക്കെ, ഹോസ്പിറ്റൽസ് ആർ സബ്ജെക്ട് ടു ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് ഗവേണിംഗ് ദ മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് സ്പില്ലേജ് വേസ്റ്റ്. എക്സാമ്പിൾ കൺസിസ്റ്റ് ഓഫ് ദ റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് ആൻഡ് ദ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്. ഓക്കെ, എന്താ പറയുന്നേ? ഓക്കെ, സ്റ്റേറ്റിന്റെയും ഫെഡറലിന്റെയും നിയന്ത്രണ വിധേയമായിട്ടാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് റൺ ചെയ്യുന്നത്. ഏതൊക്കെയാണത്? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്, RCRA. ഓക്കെ, ഒരു ഫെഡറേഷൻ ആണ് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. എന്താണ് അത് പറയുന്നത്? 1976. ജസ്റ്റ് ലിസൺ ചെയ്താൽ മതി. ഓക്കെ, 1976 നിലവിൽ വന്നതാണ് റിസോഴ്സ് കൺസർവേഷൻ ആക്ട്. ഓക്കെ, റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് 1976 നിലവിൽ വന്നതാണ്. അതിലെന്താ പറയുന്നേ? ഈ ആക്ടിൽ പറയുന്നത് സോളിഡ് വേസ്റ്റ്, ഓക്കെ, അപകടകരമായിട്ടുള്ള ഈ സോളിഡ് വേസ്റ്റ് നീക്കം ചെയ്യുന്നതിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ആക്ടാണിത്. ഗോട്ട് ഇറ്റ്? 1976 നിലവിൽ വന്നതാണ് ഈ ആക്ട്. പിന്നെന്താണ് ഇതിൽ പറയുന്നത്? സോളിഡ് വേസ്റ്റും പിന്നെ ഹാസഡസ് വേസ്റ്റില് ഡേഞ്ചറസ് ആയിട്ടുള്ള കുറെ വേസ്റ്റുകൾ ഉണ്ട് അല്ലേ, അതൊക്കെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ടാണിത്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ് ആക്ട് ആണ് പറയുന്നത്? നെക്സ്റ്റ് എന്താ പറയുന്നത്? ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ക്ലിയർ ആണ്. ഇഷ്യൂ ഉണ്ടോ? നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ഇല്ല മാം, ഇല്ല ഇല്ല. എന്തായിരുന്നു ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്? സ്റ്റേറ്റിന്റെയും ഫെഡറലിന്റെയും നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് റൺ ചെയ്യുന്നത്. അപ്പോ എന്തൊക്കെയാണ് റെഗുലേഷൻസ്? മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ്. ഓക്കെ, ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നൊക്കെ ഒരു നിയന്ത്രണങ്ങളുണ്ട്, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഏത് ആക്ട് ആണ് പറയുന്നത്? ഫസ്റ്റ് ഏതാണ്? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്, RCRA. എന്താണ് RCRA എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് RCRA? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി. റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. അതിലെന്താ പറയുന്നത്? RCRA എന്ന് പറഞ്ഞാൽ 1976 നിലവിൽ വന്നതാണ് ഈ ആക്ട്. പിന്നെ അതിലെന്താ ഡീൽ ചെയ്യുന്നത്? സോളിഡ് വേസ്റ്റ് ഉണ്ട്, സോളിഡ് വേസ്റ്റും അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റ് ഒക്കെ എങ്ങനെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നതിനെ കുറിച്ച്. ഓക്കെ, എങ്ങനെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ എങ്ങനെ നീക്കം ചെയ്യണം എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ആക്ട് ആണ്. ഏത് ആക്ട് ആണത്? RCRA സ്റ്റാൻഡ് ഫോർ റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഓഷ, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് നെക്സ്റ്റ്? ഒക്യുപേഷണൽ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, അതിലെന്താ പറയുന്നേ?
അതായത് നമ്മൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഹെൽത്ത് വർക്കേഴ്സിന് ആരോഗ്യകരമായ തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. ഓക്കെ, സുരക്ഷിതമായിട്ടുള്ള സേഫ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെന്നാണ് ഓഷ പറയുന്നത്. ഓക്കെ, എന്താണ് ഓഷ? ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. മനസ്സിലായോ? ആർ സി ആർ എൽ എന്തായിരുന്നു ഡീൽ ചെയ്യുന്നത്? ആർ സി ആർ എ പ്രതീഷ്, സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ. ആ, സോളിഡ് വേസ്റ്റും അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയുള്ള വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്നതിനെ കുറിച്ചായിരുന്നു. ഇതിലെന്താണ് ഓ എസ് എച്ച് എ ഓഷയിൽ പറയുന്നത്? എന്താണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ സേഫ്റ്റി? സേഫ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങൾ അവർക്ക് സൃഷ്ടിക്കണം. ഓക്കെ, നമ്മൾ ബ്ലഡ് ബോൺ പാത്തജൻസ് എന്തായിരുന്നു? ബ്ലഡിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയായിരുന്നു? HIV, Hepatitis B and C. ആ, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ പോയിന്റ് ഓക്കെ അല്ലേ? ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്താ പറയുന്നേ? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, EPA. വാട്ട് ഈസ് EPA? എന്താണ് EPA? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. അതിലെന്താ പറയുന്നേ? കുഡ് യു പ്ലീസ് റീഡ് ഇറ്റ്? Environmental Protection Agency, EPA guideline. The EPA provides instruction for the management and disposal of dangerous waste, including spillage waste. Hospital must be abide by these guidelines to keep away from the fines and the penalties. Okay. EPA provides ചെയ്യുന്ന അല്ലെങ്കിൽ Environmental Protection Agency പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും ഹോസ്പിറ്റൽ പാലിച്ചിട്ടുണ്ടായിരിക്കണം. എന്തിന്റെ കേസിലാണ്? ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റിന്റെ കേസിൽ അവർ പറയുന്ന എല്ലാ പോളിസീസും ഇവർ പാലിച്ചിട്ടുണ്ടായിരിക്കണം, എല്ലാ ഇൻസ്ട്രക്ഷൻസും പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യുമ്പോൾ എല്ലാ നെസസറി സ്റ്റെപ്സും ഇവർ പാലിച്ചിട്ടുണ്ടായിരിക്കണം, ഉറപ്പാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഹ്യൂമൻ ഹെൽത്തിനെ ഒരു രീതിയിലും അഫക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കണം ലൊക്കേഷൻസ് തിരഞ്ഞെടുക്കേണ്ടത്, പിന്നെ സെക്യൂർഡ് ആയിട്ടായിരിക്കണം ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ആര് കൊടുത്തിരിക്കുന്നത്? EPA, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. അവർ പറയുന്ന എല്ലാ പോളിസീസും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസും ഓക്കെ പാലിച്ചിട്ടുണ്ടായിരിക്കണം, പാലിച്ചായിരിക്കണം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഹ്യൂമൻ ഹെൽത്തിന് ഒരു രീതിയിലും അഫക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കണം ലൊക്കേഷൻ തിരഞ്ഞെടുക്കേണ്ടത്, ലൊക്കേഷൻ തിരഞ്ഞെടുക്കേണ്ടതും അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതും അതിനെ ഡിസ്പോസ് ചെയ്യേണ്ടതും. ഓക്കെ, ഓക്കെ അല്ലേ? ഇത് പാലിക്കാത്ത ഹോസ്പിറ്റൽസിന് എന്താ സംഭവിക്കുന്നത് പറഞ്ഞത്? ഹോസ്പിറ്റൽ മസ്റ്റ് അബൈഡ് ബൈ ദീസ് ഗൈഡ് ലൈൻസ് ടു കീപ് അവേ ഫ്രം ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. ഓക്കെ, ഇത് പാലിക്കുന്നതിലൂടെ അവർക്ക് ഫൈൻ ആൻഡ് പെനാൽറ്റീസ് ഒക്കെ ഒഴിഞ്ഞു കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പോയിന്റ് state and local permits. Okay, state and local permits endana hospital must okay carry on Ashwini. Hospital must abide these hospital must get permits from the state and local authorities to handle and dispose of unsafe waste including spillage waste. Enda parayunnad ile adhaadu state ne local authorities ne permits lude ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ? ഇല്ല. എങ്ങനെയായിരിക്കണം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ? സ്റ്റേറ്റിന്റെ ലോക്കൽ അതോറിറ്റീസിന്റെ പെർമിറ്റ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ? ഓക്കെ, ഓക്കെ, അവരുടെ പെർമിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഹോസ്പിറ്റൽസിന് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലേ? നെക്സ്റ്റ് എന്താണ് പ്രദീഷ്?
ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. എന്താ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷനിൽ പറയുന്നത്? Like healthcare workers who manipulate spillage waste must get training and certification in dangerous waste management and disposal procedures to ensure compliance with regulation. എന്താ പറയുന്നേ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷനിൽ? Like healthcare workersന് ട്രെയിനിങ്ങും സർട്ടിഫിക്കേഷൻ കിട്ടണം, ലൈക് ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ്. Like അവരെ റെഗുലേഷൻ ഫോളോ ചെയ്യാൻ, റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്ത് പോവാൻ, ഡിസ്പോസ് ഓഫ് വില്ലേജ് വേസ്റ്റ്. ഓക്കേ അല്ലേ. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹു മാനിപ്പുലേറ്റ് സ്പില്ലേജ് വേസ്റ്റ് മസ്റ്റ് ഗെറ്റ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഇൻ ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. ഓക്കെ, വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാം എന്നുള്ള പ്രൊസീജിയേഴ്സിൽ അവർക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ്, അവരുടെ റെഗുലേഷൻസ് എല്ലാം പാലിച്ചിട്ടുണ്ടായിരിക്കണം, ഉറപ്പാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ലാസ്റ്റ് ലാസ്റ്റ് ആണോ? അല്ല, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? റെക്കോർഡ് കീപ്പിംഗ്. ഓക്കെ, വാട്ട് ഇസ് റെക്കോർഡ് കീപ്പിംഗ്? അശ്വിനി, അശ്വിനിക്ക് റീഡ് ചെയ്യാമോ റെക്കോർഡ് കീപ്പിംഗ്? Hospitals must keep records of spillage waste management activities that include documentation of spills, handling and disposal procedures, and any follow-up actions already taken. പറഞ്ഞു ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. എന്താണ്, എന്തൊക്കെ റെക്കോർഡ് ആയിരിക്കണം കീപ്പ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ? ഡോക്യുമെന്റേഷൻ ഓഫ് സ്പിൽസ്, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്, ഡിസ്പോസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, ദെൻ follow up actions already taken. Actions, okay. ഇതെല്ലാം അവര് ഹോസ്പിറ്റൽസ് റെക്കോർഡ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? അതെ. ദെൻ നെക്സ്റ്റ് എന്താണ് പ്രതീഷ്? ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻസ് എന്താണ്? ഇൻസ്പെക്ഷൻ റെഗുലേറ്ററി ഏജൻസീസ് ഓവർസീ ഇൻസ്പെക്ഷൻ ഓഫ് ഹോസ്പിറ്റൽസ് to ensure compliance with the dangerous waste management regulation. Hospitals must be ready for this inspection and have a plan in place to rectify any insufficiency identified during the inspection. എന്താ പറയുന്നേ ഇൻസ്പെക്ഷനിൽ? എന്താ പറയുന്നേ എന്താ പറയുന്നേ പ്രതീക്ഷ ഇൻസ്പെക്ഷനിൽ? Like our follow enum, like follow the rules of dangers management regulation, how to inspect enum, like if they are following or not. ഇൻസ്പെക്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ? ദെൻ ഹോസ്പിറ്റൽ മസ്റ്റ് ബി റെഡി ഫോർ ദിസ് ഇൻസ്പെക്ഷൻ ആൻഡ് ഹാവ് എ പ്ലാൻ ഇൻ പ്ലേസ് ടു റെക്ടിഫൈ എനി ഇൻസഫിഷ്യൻസി ഐഡന്റിഫൈഡ് ഡ്യൂറിംഗ് ദ ഇൻസ്പെക്ഷൻസ്. ഓക്കെ, ഇൻസ്പെക്ഷൻ ടൈമിലല്ലേ ഇൻസഫിഷ്യൻസി ഉണ്ടോ അല്ലേ എല്ലാം തിരിച്ചറിയാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഗോട്ട് ഇറ്റ്? യെസ് മാം. ഹോസ്പിറ്റൽസ് റെഡി ആയിരിക്കണം ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ട് അല്ലേ? ചെറിയൊരു ത്രോട്ട് പെയിൻ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയുന്നത്. ഓക്കെ, എന്താണ് ഇൻസ്പെക്ഷനിൽ പറയുന്നത് പ്രതീഷ്? ഓക്കെ, റെഗുലേറ്ററി ഏജൻസി ഓവർസീസ് ഈ ഹോസ്പിറ്റലിൽ, ഈ ലൈക്ക് ഹോസ്പിറ്റൽസ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഡേഞ്ചർസ് വേസ്റ്റ് മാനേജ്മെന്റ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി. പിന്നെ hospitals must be ready for this inspection conducted by these regulatory agencies. അവർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലേ? ഹാവ് എ പ്ലാൻ ടു റെക്ടിഫൈ ദ ഇൻസഫിഷ്യൻസി, മീൻസ് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റണം. റെക്ടിഫൈ ചെയ്യാൻ കഴിയണം അല്ലേ ഡ്യൂറിംഗ് ദ ഇൻസ്പെക്ഷൻ ടൈമിൽ. ഓക്കേ ഓക്കേ അല്ലേ ഇത്? അതെ. നെക്സ്റ്റ് എന്താ പറയുന്നത്? നെക്സ്റ്റ് പോയിന്റ് എന്താണ്?
penalties for non-compliance hospitals that fail to abide by this management regulation may have to face fines, penalties and legal action. എന്താണത്? ഹോസ്പിറ്റൽസ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻ ഫോളോ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഫൈനും പെനാൽറ്റീസ് സംഭവിക്കുന്നത്, ഫൈനും പെനാൽറ്റീസും കിട്ടും. ഫൈൻ ആൻഡ് പെനാൽറ്റീസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരാം. ഓക്കെ, ലാസ്റ്റ് ആപ്പ് ആരെയും കൂടി റീഡ് ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അശ്വിനി. ഓക്കെ, കാര്യം പ്രതീഷ്. സോറി. Compliance with the regulatory framework for spillage waste management is critical for safeguarding the environment and public health and avoiding legal and financial penalties. Hospital must be up to date on regulation and guidelines, secure the required permits, provide training and certification to healthcare workers, keep accurate records and be prepared for inspection. Enda parayunnathile അശ്വിനി, എന്താ അതിൽ പറയുന്നത്? കംപ്ലയൻസ് വിത്ത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇസ് ക്രിട്ടിക്കൽ ഫോർ സേഫ് ഗാർഡിംഗ് ദ എൻവയോൺമെന്റ് പബ്ലിക് ഹെൽത്ത് ആൻഡ് അവോയ്ഡിംഗ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ പെനാൽറ്റീസ്. അതായത് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിലേക്കുള്ള കംപ്ലയൻസും അതുപോലെ റെഗുലേറ്ററി ഫ്രെയിംവർക്കും ഒക്കെ എൻവയോൺമെന്റിന്റെയും പബ്ലിക് ഹെൽത്തിന്റെയും അതേപോലെ തന്നെ ലീഗൽ ആൻഡ് ഫൈനൽ പെനാൽറ്റീസിനെ ഒക്കെ സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ മസ്റ്റ് ബി അപ്ഡേറ്റ് ഓൺ റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ്. റെഗുലേഷൻസും ഗൈഡ് ലൈൻസും എല്ലാം അപ്ഡേറ്റ് ആയിരിക്കണം. സെക്യൂർ ദ റിക്വയർഡ് പെർമിറ്റ്സ് എല്ലാം സെക്യൂർ ആയിരിക്കണം. പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ്. എന്തൊക്കെയായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെയായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? സ്പില്ലിംഗ് ദ ലബോറട്ടറി ഏരിയ. ഓക്കെ, ഫസ്റ്റ് എന്തായിരുന്നു? സ്പില്ലിംഗ് ലബോറട്ടറി ഏരിയ, മൈക്രോബിയൽ കൾച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാവോ അശ്വിനി? എന്തായിരുന്നു സ്പില്ലിംഗ് ലബോറട്ടറി ഏരിയ? പിപി കിറ്റ്സ് യൂസ് ചെയ്യണം, അതായത് കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസും സേഫ്റ്റി ഗ്ലാസ്സും എല്ലാം യൂസ് ചെയ്യണം. കവർ ദ സ്കിൻ വിത്ത് അബ്സോർബന്റ് മെറ്റീരിയൽ, കറക്റ്റ് ആയിട്ടുള്ള ഡിസ്ഇൻഫെക്റ്റിൽ മുക്കിയിട്ടുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം സ്പില്ല് കവർ ചെയ്യാൻ വേണ്ടിട്ട്. സൊല്യൂഷൻസ് ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആയിരിക്കും, 1% ക്ലോറിനും 80% എത്തനോളും. അതായത് ഡിസ്ഇൻഫെക്ഷൻ സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞിട്ട് 10 to 30 minutes നമ്മൾ വെയിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഡിസ്ഇൻഫെക്റ്റഡ് സൊല്യൂഷൻസ് സ്പില്ലായി, അതായത് അവിടെ സ്പില്ലായി കഴിഞ്ഞാൽ ആ മെറ്റീരിയൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു വേസ്റ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കണം. പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് നടന്നിരിക്കണം. ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫോർമാൽഡിഹൈഡ് ഗ്യാസ്, മൈക്രോ ഓർഗാനിസം ആണ് സ്പില്ലെങ്കിൽ എന്ത് ചെയ്യും, ലീക്കേജ് എങ്കിൽ എന്ത് ചെയ്യണം? ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ ഫോർമാൽഡിഹൈഡ് ഗ്യാസസ് യൂസ് ചെയ്യണം. അതിന്റെ ഫോർമുല എന്തായിരുന്നു? CH2O. പിന്നെന്തായിരുന്നു ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? പ്രതീഷ് എന്തായിരുന്നു, ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാവോ? ഓക്കെ, ലൈക്ക് ഇപ്പൊ യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് യൂസ് ചെയ്യണം, ലൈക് ഗ്ലൗസും ഗോഗിൾസും റെസ്പിറേറ്റേഴ്സും ഈ സ്പില്ലുണ്ടായ സ്ഥലത്ത്. ദെൻ അതിനെ കണ്ടെയ്ൻ ചെയ്യണം, ലൈക്ക് അബ്സോർബ് മെറ്റീരിയൽ ലൈക്ക് ഈ സ്പിൽ കിറ്റ്സ് വെച്ച് ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ നമുക്ക് ഹസാർഡസ് ഒന്ന് ലേബിൾ ചെയ്യുള്ള ബാഗിനെ ഡിസ്പോസ് ചെയ്യാനും. പിന്നെ ക്ലീൻ അപ്പ് ദ സ്പിൽ, ലൈക്ക് അബ്സോർബ് മെറ്റീരിയൽസ് വെച്ച് തന്നെ നമുക്ക് അത് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അത് സ്പ്രെഡ് ആവും. പിന്നെ ഡിസ്പോസ് ദ വേസ്റ്റ്, ലൈക്ക് ഹസാർഡ് ഈ പറയുന്ന വേസ്റ്റ് എല്ലാം ഹസാർഡസ് എന്ന് പറഞ്ഞ ലേബിൾ ചെയ്ത കണ്ടെയ്നറിൽ ഡിസ്പോസ് ചെയ്യണം. പിന്നെ they have to follow the okay next endayirunnu training and education for spillage waste management. okay
എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഓർമ്മയുള്ളത് ഓർത്ത് പറയും എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അശ്വിനി എന്തൊക്കെയായിരുന്നു നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തത്? അശ്വിനി സ്പില്ലേജ് വേസ്റ്റ് ഏതൊക്കെയാന്നുള്ള ഐഡന്റിഫൈ ചെയ്യാം. പിന്നെന്തായിരുന്നു അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഡിസ്പോസൽ ചെയ്യാം അല്ലെ, അതിന്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെന്തായിരുന്നു റെസ്പോൺസ് പ്ലാനിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ കമ്മ്യൂണിക്കേഷൻസ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെന്തായിരുന്നു റെക്കോർഡ് കീപ്പിംഗ് ആ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു അല്ലെ, എന്തൊക്കെ റെക്കോർഡ് ആയിരിക്കണം കീപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആ ട്രെയിനിങ് എങ്ങനെയായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം അല്ലേ. അതെ. പിന്നെന്തായിരുന്നു ലാസ്റ്റ് എന്തായിരുന്നു റെഗുലേറ്ററി ഫ്രെയിം വർക്കിൽ വരുന്നത്? റെഗുലേറ്ററി ഫ്രെയിം വർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഫസ്റ്റ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ ഏതൊക്കെയായിരുന്നു? ആർ സി ആർ എ, ദെൻ ഓഷ ഒ എസ് എച്ച് എ, ദെൻ ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. പിന്നെന്തായിരുന്നു പിന്നെ EPA എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി യുടെ ഗൈഡ് ലൈൻസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ് ആ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്, ഹോസ്പിറ്റലിന് നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് പെർമിറ്റ്സ് ഉണ്ടായിരിക്കണം അല്ലേ. പിന്നെ എന്താണ് ആ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ദെൻ റെക്കോർഡ് കീപ്പിംഗ് അപ്പ് തന്നെ വെരി ഗുഡ്, റെക്കോർഡ് കീപ്പിംഗിനെ കുറിച്ച് പറഞ്ഞു. ലാസ്റ്റ് എന്തായിരുന്നു ഇൻസ്പെക്ഷൻസ് ഇൻസ്പെക്ഷൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും. പിന്നെ ലാസ്റ്റ് എന്തായിരുന്നു? പെനാൽറ്റീസ് ആൻഡ് നോൺ കംപ്ലൈനൻസ്. ഇത്രയും ഓക്കെ അല്ലേ. ഒരു ചെറിയ ടോപ്പിക് കൂടി ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ ഓക്കെ, ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു.